യു പിയിൽ ബി ജെ പിക്കുണ്ടായ കനത്ത തിരിച്ചടി യോഗി ആദിത്യനാഥിന് തലവേദനയാകുന്നു. എൻ ഡി എയുടെ പ്രഥമ യോഗത്തിനെത്തിയ യോഗിയുടെ ദുഃഖം തളം കെട്ടിയ മുഖം ഏവരും ശ്രദ്ധിച്ചതാണ്. യോഗി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും പാർട്ടി നേതൃപദവികളിൽ നിന്നും പുറത്താകുമോ എന്ന സംശയമാണിപ്പോൾ ഉയരുന്നത്. സർക്കാർ രൂപവത്കരണത്തിന് ശേഷം നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ആധിപത്യം പുലർത്തിയ ബി ജെ പി ഇത്തവണ നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. സംസ്ഥാനത്തുടനീളം ഈ തിരിച്ചടി ദൃശ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നു. പടിഞ്ഞാറൻ യു പി, പൂർവാഞ്ചൽ, ബുദ്ധേൽഖണ്ഡ്, അവിദ്, ബ്രഞ്ച്, രോഹിൽഖണ്ഡ് എന്നിങ്ങനെ 6 മേഖലകളിലായാണ് യു പിയിലെ ലോക്സഭാ സീറ്റുകളുള്ളത്. കഴിഞ്ഞ തവണ ആകെയുള്ള 80 സീറ്റിൽ 62 എണ്ണവും നേടി കുതിപ്പ് നടത്തിയ ബി ജെ പി ഇത്തവണ കേവലം 33 സീറ്റിൽ ഒതുങ്ങി. ഇന്ത്യ സഖ്യം 43 സീറ്റുകൾ നേടി മികച്ച മുന്നേറ്റമുണ്ടാക്കി. വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷമായി കുറഞ്ഞതും കനത്ത ആഘാതമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടികൾക്ക് പിന്നാലെ ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും വി ഐ പി സംസ്കാരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ യോഗി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നും വി ഐ പി സംസ്കാരം പ്രതിഫലിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് യോഗി മന്ത്രിമാർക്ക് നൽകിയ മുന്നറിയിപ്പ്. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. ജനത്തെ പതിവായി സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരിൽ ഒരാളാകണമെന്നും മന്ത്രിമാരെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, പൊതു താല്പര്യത്തിന് മുൻഗണന നൽകണം. സമൂഹത്തിൻ്റെ അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും പരിഹരിക്കപ്പെടണമെന്നുകൂടി യോഗി പറഞ്ഞു വെച്ചു. സാധാരണക്കാരെ ഗൗനിക്കാതെ സർക്കാരിൻ്റെ യാത്രയെന്ന് യോഗിക്ക് തിരിച്ചറിവുണ്ടാവാൻ ജനവിധി കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെ തിരിച്ചറിവുകൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.